അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇലാഹുറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. من الحمد لله رب العالمين حمدا يوافي نعمه يكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم زدنا ولا تنقصنا وبارك لنا فيما أعطيتنا يا ذا الجلال والإكرام. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. اللهم اشفنا واشف مرضانا يا شافي يا كافي يا معافي يا ذا الجلال والإكرام. وادفع بلياتنا يا دافع البليات. قل حاجاتنا يا قاضي الحاجات. اللهم احفظنا يا فيال من جميع البلايا والأعداء والأمراض. ربنا عليك توكلنا وإليك أنبنا وإليك المصير.
ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ സല്ലല്ലാഹു വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാവാരിധിയുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും ലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. അർറഹ്മാനിർ റഹീം. അവൻ പരമകാരുണികനും കരുണാവാരിധിയുമാകുന്നു. മാലിക് യൗമിദ്ദീൻ. അവനാകുന്നു പ്രതിഫലനാളിൻ്റെ ഉടമസ്ഥൻ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈം. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നീ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിൽ ചേർക്കണമേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. ഗൈറിൽ മഗ്ളൂബി അലൈഹിം. നീ കോപിച്ചവരുടെ മാർഗത്തിലല്ല. വഴിപിഴച്ചവരുടെ മാർഗത്തിലുമല്ല. അമീൻ. നീ ഉത്തരം ചെയ്യണമേ. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ഒത്തുകൂടൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇലാഹായ റബ്ബേ, നിനക്ക് പൊരുത്തമുള്ള നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ ഇതൊക്കെയും നീ ഉൾപ്പെടുത്തണമേ. അല്ലാഹ്, വലിയ പ്രതീക്ഷയോടുകൂടെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇലാഹായ റബ്ബേ നിന്റെ പരിശുദ്ധ കലാമിൻ്റെ പേരിലുള്ള ഈ പരിപാടിയിൽ സംബന്ധിച്ച് ആമീൻ പറയുന്നവർ പലരുമുണ്ട്. അല്ലാഹുവേ, ഇതൊരു പ്രതീക്ഷയോടെയുള്ള പ്രോഗ്രാമാണ്, പരിപാടിയാണ്. ഇലാഹായ റബ്ബേ, നീ കബൂലാക്കണമേ. അല്ലാ, ഈ മുഅ്മിനീങ്ങൾ ഉയർത്തുന്ന കരങ്ങൾ സ്വീകരിക്കണമേ. അല്ലാ, വന്നു പോയ ദോഷങ്ങളൊക്കെയും ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ. അല്ലാ, ദോഷത്തിൻ്റെ കറകൾ കൊണ്ട് കറുത്ത കൽബമായ കബറിലെത്തേണ്ടൊരവസ്ഥ ജല്ല ജലാലായ റബ്ബേ ഞങ്ങൾക്കാർക്കും വരുത്തരുതേ. അല്ലാ, ഞങ്ങളെ കുടുംബത്തിലാർക്കും വരുത്തരുതേ. അല്ലാ, പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ പലരുമുണ്ട്. റഹ്മാനെ, ഈ മജ്ലിസിൽ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാ, ശാരീരിക രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുകയാ, ഉയർ സംബന്ധമായ അസുഖം ബാധിച്ച് വിഷമത്തിലാ. ഇലാഹായ റബ്ബേ, കൈകാലുകളുടെ വേദന കൊണ്ട് തെരിപ്പ് കൊണ്ട് കടച്ചിൽ കൊണ്ട് ബുദ്ധിമുട്ടുകയാ, നിരന്തരം ഹോസ്പിറ്റലും മരുന്ന് ടെസ്റ്റുകളുമായി കഴിയേണ്ട അവസ്ഥയാ. ഈ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാ, നീയല്ലാതൊരു റബ്ബ് ഞങ്ങൾക്കില്ല. നിന്നോടല്ലാതെ മറ്റൊരാളോടും ഞങ്ങൾക്ക് തേടാനില്ല. ഈ തേട്ടം കബൂലാക്കി റാഹത്ത് നൽകണമേ. അല്ലാ,
ആരൊക്കെയാണ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചതെന്നും എന്തൊക്കെയാണ് അവരുടെ മുറാദുകളെന്നും അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്നും അറിയുന്നവൻ പൂർണ്ണമായും നീ മാത്രമാണ്. നീ സലാമത്ത് നൽകണമേ അല്ലാ, ഈ ആമീൻ കബൂലാക്കണേ അല്ലാ. اللهم يا رب جبريل ويا رب ميكائيل ويا رب إسرافيل ويا رب عزرائيل ويا رب محمد صلى الله عليه وسلم ഈ മുഅ്മിനീങ്ങളെ ഓതിത്തീർത്ത സൂറത്തുൽ ഫലഖിന്റെയും നാസിന്റെയും ബറക്കത്ത് കൊണ്ട് ആ പരിശുദ്ധമായ വചനങ്ങൾ മന്ത്രിച്ച് വെള്ളത്തിലൂതി കുടിച്ചല്ലോ അല്ലാഹുവേ ഒരുപാട് കാര്യം പറഞ്ഞ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളുടെയും പരിഹാരത്തിനാണ് അവരങ്ങനെ ചെയ്തിട്ടുള്ളത്. റബ്ബേ, സാഹിരീങ്ങളെ സിഹറിൽ നിന്ന്, ഐനീങ്ങളെ ഐനിൽ നിന്ന്, മുസ്തിനീങ്ങളെ ഫിത്നയിൽ നിന്ന്, മുസ്തിദീങ്ങളുടെ ഫസാദിൽ നിന്ന്, സകലമാന പൈശാചിക ഷർറുകളിൽ നിന്നുമല്ലാ കാവൽ കിട്ടണമെന്ന ലക്ഷ്യത്തോടുകൂടെ ചെയ്തതാ. നീ കബൂലാക്കണേ അല്ലാ. ഞാനത് ചെയ്തിട്ടുണ്ട്, എൻ്റെ കുടുംബം അത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകമൊന്ന് ദുആയിൽ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട്. ഖാലിഖായ ബാരിആയ മുസവ്വിറായ റബ്ബേ, എല്ലാ വിഷമങ്ങളും തീർത്ത് പരിഹാരം നൽകണമേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അവരിൽ വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ റാഹത്തുള്ള ഇണകളെ തുണകളെ നൽകണമേ അല്ലാ. മക്കളുടെ വിവാഹ കാര്യമൊന്ന് ശരിയാകാൻ അങ്ങ് പ്രത്യേകം ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട്. മക്കളുടെ ദുസ്വഭാവം കൊണ്ട് വിഷമിച്ച് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട്. മക്കൾക്ക് ബാധിച്ച എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും സുഖപ്പെടാൻ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ, കുടുംബത്തിൽ ഐക്യമില്ല, നിസാര വിഷയങ്ങൾക്ക് പോലും എപ്പോഴും കച്ചറയാണ്, തമ്മിൽ വഴക്ക് കൂടുകയാണ്. അതിനൊരു പരിഹാരമുണ്ടാകാൻ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട്. ജല്ല ജലാലായ റബ്ബേ, ബ്ലോക്ക് വന്ന ഹോസ്പിറ്റലിൽ കഴിയുന്നവരുടെ കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. കോവിഡ് ബാധിച്ച് സ്വദേശത്തും വിദേശത്തുമൊക്കെ പ്രയാസത്തിലാ, പരിഹാരത്തിനായൊന്ന് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട്. റബ്ബേ, എല്ലാം നിന്നിലേക്ക് ഏൽപ്പിക്കുന്നു അല്ലാ, എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കണേ റബ്ബേ, എല്ലാ മുറാദുകളും ഹാസിലാക്കണമേ റബ്ബേ. ഇന്ന് ക്ലാസുകളൊക്കെയും ഓൺലൈനിലാണ്, മദ്രസ സ്കൂൾ പഠനങ്ങളൊക്കെയും ഓൺലൈനിലാണ്. പക്ഷേ കുട്ടികൾ മൊബൈൽ ദുരുപയോഗം ചെയ്യുകയാ, ആ കാര്യം പറഞ്ഞ് വിഷമത്തോടെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. റബ്ബേ, നീ എല്ലാ പ്രയാസങ്ങളും പരിഹരിച്ച് ഖൈറിലാക്കണമേ അല്ലാ. അബ്ബേ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനേ, സ്വന്തമായൊരു വീടാവാതെ സങ്കടപ്പെടുന്നവരുണ്ട് മന്നാനേ. വീട് പണി തുടങ്ങി വർഷങ്ങളായി, മാസങ്ങളായി, പക്ഷേ എന്തോ ഒരു തടസ്സമുള്ളതുപോലെ റാഹത്താവാതെ വിഷമത്തിലാണെന്ന സങ്കടം പറഞ്ഞത് ആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. വിദേശത്തുള്ളവരുടെ പ്രയാസങ്ങളുടെ പരിഹാരത്തിനായി ലൈസൻസ് ലഭ്യമാവാൻ, ഇക്കാമറ ായി കിട്ടാൻ, ജോലി സ്ഥിരപ്പെട്ട് കിട്ടാൻ, ശമ്പളം കിട്ടാൻ, ഇങ്ങനെ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് റാഹത്താകാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് അല്ലാ. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് ആമീൻ പറയുന്നത്. ഏതെങ്കിലും ഒരാമീൻ സ്വീകരിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട് റാഹത്താക്കണേ റബ്ബേ, കാര്യങ്ങൾ എളുപ്പത്തിലാക്കണമേ അല്ലാ. ക്യാൻസർ എന്ന മഹാമാരിയിൽപ്പെട്ട് വിഷമിക്കുകയാ, ബ്ലഡ് ക്യാൻസർ കൊണ്ട് പ്രയാസത്തിലാ, ഉപ്പ ഹോസ്പിറ്റലിലാണ്. ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു റബ്ബേ, നീ സലാമത്ത് നൽകണേ അല്ലാ, ശിഫ നൽകണമേ അല്ലാ. ക്യാൻസർ എന്ന മഹാമാരിയെ തൊട്ട് ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ, കിഡ്നിയുടെ തകരാറുകളിൽ നിന്ന് കാവൽ നൽകണമേ അല്ലാ. അച്ഛനമ്പലത്തുള്ളൊരു സഹോദരന്
ചെറുപ്പക്കാരനാണ്, കിഡ്നി മാറ്റിവെക്കാൻ ഓപ്പറേഷൻ നടത്തുന്നുണ്ട്, അതൊന്ന് വിജയകരമാകാൻ ദുആ ചെയ്യണേന്ന് പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ നീ സലാമത്ത് നൽകണമേ റബ്ബേ, ശിഫ നൽകണമേ അല്ലാ, പരിപൂർണ വിജയത്തിലാക്കണമേ അല്ലാ. അല്ലാഹുവേ റബ്ബേ നീയല്ലാത്തൊരു റബ്ബ് ഞങ്ങൾക്കില്ല, എല്ലാം ഖൈറിലാക്കണേ അല്ലാ. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ ഈ വാക്കിൻ്റെ കരുത്തിലാ സ്വർഗം കണ്ട് സന്തോഷത്തോടെ അന്ത്യശ്വാസം വലിക്കാനുള്ള തൗഫീക്ക് കിട്ടലാ. ആ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഖബറും മഹ്ശറയും സന്തോഷമാക്കണേ റബ്ബേ. ഞങ്ങൾക്കും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് മരണപ്പെട്ടവർക്കും സന്തോഷമാക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, ഞങ്ങൾക്ക് ഗുണമാഗ്രഹിക്കുന്നവർ, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, എല്ലാവരെയും നീ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷത്തിലാക്കണേ അല്ലാ. എത്രയെത്ര മുഅ്മിനീങ്ങളാണ് ദാ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ നീ റാഹത്താക്കണേ റബ്ബേ. നരകം ഞങ്ങൾക്കൊക്കെയും ഹറാമാക്കണമേ റബ്ബേ. ആ നരകത്തിൻ്റെ മുകളിലുള്ള സിറാത്ത് പാലത്തിൽ ഒരു കാലിടർച്ച വരുത്തരുത് റബ്ബേ. നിന്റെ റഹ്മത്ത് കൊണ്ട്, ഫളിൽ കൊണ്ട്, ജൂത് കൊണ്ട് അല്ലാ ഞങ്ങൾക്ക് ഫിർദൗസ് നൽകണമേ അല്ലാ. അതിനുള്ള കാരണമായി ഈ ആമീൻ കബൂലാക്കണമേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. എൻ്റെ സ്നേഹിതൻ, എൻ്റെ അയൽവാസികൾ, എൻ്റെ ബന്ധുക്കൾ, എനിക്ക് വേണ്ടപ്പെട്ടവർ, അവരും കൂടെ ഈ പരിപാടിയൊന്ന് കേട്ടിരുന്നെങ്കിൽ അൽഹംദുലില്ലാഹ്. ഈ ആമീൻ പറയാൻ അവരുമുണ്ടായിരുന്നെങ്കിൽ അൽഹംദുലില്ലാഹ്. ഇതൊരു ദഅവത്തിൻ്റെ വഴിയാണ്, ഇത് ദീനിൻ്റെ മാർഗമാണ്, അവരും ഇതിൽ പങ്കാളിയായെങ്കിൽ അൽഹംദുലില്ലാഹ്. ആ ഒരു താല്പര്യത്തോടെ റബ്ബേ ഇത് മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് അവരോട് ഇതിൻ്റെ മഹത്വം വിളിച്ചു പറഞ്ഞ് ചെല്ലാൻ പറയുന്ന അൽക്കാറുകളെയും സൂറത്തുകളെയും ഓർമ്മപ്പെടുത്തി അങ്ങനെ ഈ നന്മയിൽ പരമാവധി മറ്റുള്ള മുഅ്മിനീങ്ങളെയും പങ്കാളികളാക്കാനുള്ള പരിശ്രമം നടത്തുന്നവരാണ് ഈ കേൾക്കുന്നവരിൽ പലരും. അല്ലാഹുവേ നീ കബൂലാക്കണേ റബ്ബേ. ആ ഉദ്യമം സ്വീകരിക്കണേ റബ്ബേ. അത് കാരണമായി സ്വർഗം ലഭ്യമാക്കണേ അല്ലാ. ജീവിതവും മരണവും മരണാനന്തര ജീവിതവും സന്തോഷമാക്കണേ അല്ലാ. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ نعم المولى ونعم النصير آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين مؤمن رأي مؤمنين عليه സർവശക്തനായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി ഈ പരിശുദ്ധ കലാമിൻ്റെ പേരിൽ ഇങ്ങനെ സംഘം ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അൽഫമറ, ഇതൊക്കെ ആഖിറത്തിൽ ഉപകരിക്കും വിധം അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലെ
വിശ്വാസികൾക്ക് അഭയ പ്രാർത്ഥനയായി അള്ളാഹു നൽകിയിട്ടുള്ള രണ്ട് സൂറത്തുകളിൽ ഒന്നാമത്തെ സൂറത്തായ സൂറത്തുൽ ഫലഖാണ് കഴിഞ്ഞയാഴ്ച നമ്മൾ വിശദീകരണം ആരംഭിച്ചത്. പലതരത്തിലുള്ള പ്രതിസന്ധികൾക്ക് ആ സൂറത്ത് പരിഹാരമാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മൻഖാന മരീലൻ ഔ മസ്ഹൂറൻ ഫഖറാ സൂറത്തൈൽ മുഅവ്വിദതൈനി ലിനഫ്സിഹി ഔ യഅ്മുറു ലിയഖറാ അലൈഹി. ഒരാൾക്ക് സിഹർ ബാധിച്ചു, അല്ലെങ്കിൽ കണ്ണേർ ബാധിച്ചു, അങ്ങനെയുള്ള ഷുറൂറിൽ പെട്ടുകഴിഞ്ഞാൽ അയാൾ 41 തവണ ഈ സൂറത്ത് പാരായണം ചെയ്ത് വെള്ളത്തിലൂതി കുടിച്ചാൽ അതിൽ നിന്ന് രക്ഷ ലഭിക്കുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തി. സൂറത്തുൽ ഫലക്കും നാസും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികൾക്കത് പരിഹാരമാകുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകണമെന്ന താല്പര്യത്തോടെ അത് ഊതി വെള്ളത്തിലൂതി കുടിച്ചിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ, അമീൻ പറഞ്ഞേക്ക്, അള്ളാഹു സ്വീകരിക്കട്ടെ. അതിന്റെ ബറക്കത്ത് കൊണ്ട് അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു പരിഹരിച്ചു തരട്ടെ. ഇത് കേൾക്കുന്ന മുഅ്മിനീങ്ങളോടൊക്കെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അങ്ങനെയൊക്കെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്യണം. എല്ലാ ഷറിൽ നിന്നും പൂർണ്ണമായൊരു രക്ഷയും സലാമത്തും നമുക്ക് കിട്ടണം. അള്ളാഹുവിന്റെ ഖുർആനാണ് നമ്മുടെ മുന്നിലുള്ള പരിഹാരം. ആ പരിഹാരം മുന്നിലുണ്ടാകവേ അത് ശ്രദ്ധിക്കാതെ പോയാൽ അതിൻ്റെ നാശവും നഷ്ടവും നമുക്കായിരിക്കും. അള്ളാഹു കാക്കട്ടെ. പ്രത്യേകിച്ച് ഈ രണ്ട് സൂറത്തുകൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അമ്മർ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായി നബി തങ്ങൾ ഒരിക്കൽ ചോദിച്ചതാണ്, ഇബ്നു ആമിറേ, കാവൽ ചോദിക്കാൻ ഏറ്റവും അനുയോജ്യമായൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഇലാഹായ റബ്ബിനോട് അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും രക്ഷ ചോദിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യം, അലാ ഉഖ്ബിറുക ബിഅഫ്ലല മിമ്മാ യതഅവദു ബിഹിൽ മുതഅവ്വിദൂൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഇബ്നു ആമിർ, അല്ല ഇബ്നു ആമിർ, അലാ ഉഖ്ബിറുക, ഇബ്നു ആമിറേ, നിന്നോട് ഞാൻ പറയട്ടെയോ, നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ, ബി അഫ്ലല മിമ്മാ യതഅവദു ബിഹിൽ മുതഅവ്വിദൂൻ. അഭയം ചോദിക്കുന്നവർക്ക് അഭയം ചോദിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വചനം ഞാൻ പറഞ്ഞു തരട്ടെയോ? ഇബ്നു ആമിർ തങ്ങൾ പറയുകയാണ്, ഞാൻ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതെ നബിയെ, അഭയം ചോദിക്കാൻ ഏറ്റവും അനുയോജ്യമായ വചനമേതാ നിങ്ങൾ പറഞ്ഞു തരൂ? കാല, ഉടനെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഖുല്ലൗദു ബിറബ്ബിൽ ഫലഖ്, ഖുല്ലൗദു ബിറബ്ബിൻ നാസ്. ഇതാണ് കാവൽ ചോദിക്കാൻ ഏറ്റവും അനുയോജ്യമായ വചനമെന്ന് അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചോനെ, അതൊക്കെ ഉൾക്കൊണ്ട്, അതിന്റെ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ട് റബ്ബിനോട് കാവൽ ചോദിച്ച് അങ്ങനെ കാവൽ കിട്ടി രക്ഷപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഉമിനെ, മനുഷ്യരുടെ കണ്ണേറുണ്ടാവാം, ജിന്നുകളുടെ കണ്ണേറുണ്ടാവാം, പിശാചിന്റെ കണ്ണേറുകൾ ഉണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഈ സൂറത്ത്.
മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണഗതിയിൽ മനുഷ്യ ജിന്നുകളുടെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ പല മന്ത്രങ്ങളും നടത്താറുണ്ടായിരുന്നു. എന്നാൽ ഈ രണ്ട് സൂറത്തും ഇറങ്ങിയത് മുതൽ ഇതിലെ ഇതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൽപ്പിച്ചത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന നബിയ കാന യതഅവദു മിൻ ഐനിൽ ജാനി വമിൻ ഐനിൽ ഇൻസി. നബി സാധാരണ മനുഷ്യരുടെയും ജിന്നുകളുടെയും കണ്ണേറിൽ നിന്ന് കാവൽ ചോദിക്കാറുണ്ടായിരുന്നു. എന്നാൽ കേൾക്കൻ്റെ മുഅ്മിനെ ലമ്മാ നസലത്ത് സൂറത്തൽ മുഅവ്വിദതൈൻ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഈ സൂറത്ത് ഇറങ്ങിയത് മുതൽ അഖദ ബിഹിമാ വതറക മാ സിവാഹുമാ ഹബീബായ നബി തങ്ങൾ ഇത് രണ്ടും മുറുകെ പിടിക്കുകയും അതല്ലാത്തതൊക്കെ ഒഴിവാക്കുകയും ചെയ്തു. അതല്ലാത്തതുകൊണ്ട് മന്ത്രിക്കാൻ പാടില്ല എന്നല്ല, ഇത് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ പ്രാധാന്യം മറ്റൊന്നിനുമില്ലെന്നർത്ഥം. ഏതായാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവിധ ഷർറുകളിൽ നിന്നും നമ്മയും കുടുംബത്തെയും ഒക്കെ കാത്തുരക്ഷിക്കട്ടെ. ഉമിനെ അതുകൊണ്ട് ആ സൂറത്തിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ കടക്കാം. ഓതാൻ പറ്റുന്നവരൊക്കെ മനസ്സറിഞ്ഞ് നമ്മളെ കൂടെ ഒരു തവണ ഓതുക, എന്നിട്ട് ഇൻഷാല്ലാ നമുക്ക് വിശദീകരിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. الله സ്വീകരിക്കട്ടെ. അല്ലാഹു ഈ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ അവൻ രക്ഷപ്പെടുത്തട്ടെ. അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന് അല്ലാഹു കാക്കട്ടെ. സാഹിര്യങ്ങളെ സിഹറിൽ നിന്ന് അല്ലാഹു കാക്കട്ടെ. എല്ലാ ലാലിമ്യങ്ങളെയും ജല്ല ജലാലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരാജയപ്പെടുത്തട്ടെ. മുഅ്മിനെ ശ്രദ്ധിക്ക്. വിശുദ്ധ ഖുർആനിലെ 113-ാമത്തെ സൂറത്ത്, അഞ്ചായത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. മക്കിയാണ് മദനിയാണ് രണ്ട് അഭിപ്രായമുണ്ട്. മക്കിയാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്, അല്ല മദനിയാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ഏയ്, ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകത, ഓരോ ആയത്തിന്റെയും അവസാനം കൽക്കലത്തിന്റെ അക്ഷരങ്ങളാണ്. എന്തിന്റെ അക്ഷരം? കൽക്കലത്തിന്റെ അക്ഷരം. എന്താണ് ഈ കൽക്കലത്ത്? കൽക്കലത്ത് എന്നാൽ അവസാനം കനത്തോടുകൂടെ ഉച്ചരിച്ച് വഖഫ് ചെയ്യേണ്ട അക്ഷരം, അതാണ് അതിന്റെ അർത്ഥം. കുത്തുബു ജദ് എന്നതിലുള്ള ഈ അഞ്ച് അക്ഷരങ്ങൾ ഖാഫ്, ത്വാ, ബാ, ജീം, ദാല്, കുത്തുബു ജദ്, ആ അക്ഷരങ്ങളാണ് ഒരായത്തിന്റെ അവസാനം വരുന്നത്. അല്ലെങ്കിൽ ആ അക്ഷരത്തിന്റെ മേലിലാണ് നമ്മൾ ഓത്ത് വഖഫ് ചെയ്യുന്നതെങ്കിൽ ആ അക്ഷരത്തെ കനപ്പിച്ചു പറയൽ സുന്നത്താണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഫലഖ് എന്ന് പറഞ്ഞാൽ പോരാ, ഫലഖ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ومن شر غاسق إذا وقب وقب ورنا بورا وقب ومن شر النفاثات في العقد ديننا പറയണം ومن شر حاسد إذا حسد അപ്പ ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫലഖ് വഖഫ് ചെയ്യുമ്പോൾ ഓരോ ആയത്തിന്റെയും അവസാനത്തിൽ കൽക്കലത്തിന്റെ അക്ഷരമാണുള്ളത്. അതുകൊണ്ട് കനപ്പിച്ചു പറയൽ സുന്നത്താണ്. അതൊക്കെ ഓത്തിന്റെ ചില നിബന്ധനകളിൽ പെട്ടതാണ്. ഖുർആൻ എങ്ങനെങ്കിലും ഓതിയാ പോരല്ലോ.
ഖുർആനതിന്റെ ഓത്ത് ശാസ്ത്രം പരിഗണിച്ചോതണ്ടേ മുഅ്മിനെ, ഇത് ഇലാഹായ റബ്ബിന്റെ കലാമല്ലയോ, അതുകൊണ്ട് വറത്തിലിൽ ഖുർആന തർത്തീല. ഓത്തിന്റെ നിയമങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് ഓതുമ്പോഴാണ് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നത്. അള്ളാഹുവിനെ പരമാവധി പരിഗണിക്കാനും അങ്ങനെ റബ്ബിന്റെ പൊരുത്തം നേടാനും നമുക്കും കുടുംബത്തിനൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി എന്താണ് ഇതിൽ പറയുന്നത്? നിങ്ങൾ കാവൽ ചോദിക്കേണ്ടതാണ്. എങ്ങനെയാ കാവൽ ചോദിക്കുന്നത്? പുലരിയുടെ റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു. പുലരിയുടെ റബ്ബിനോട് ഞാൻ കാവൽ തേടുകയാണ്. എന്തിൽ നിന്നാണ് കാവൽ തേടുന്നതെന്നറിയുമോ? അവൻ സൃഷ്ടിച്ച എന്തൊക്കെയുണ്ടോ അതിൻ്റെയൊക്കെ ഷെറിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ തേടുന്നു. രാത്രിയുടെ ഉപദ്രവങ്ങളിൽ നിന്നും, രാത്രിയുടെ ഉപദ്രവങ്ങളിൽ നിന്നും കാവൽ തേടുകയാണ്. അവ ഇരുൾ മുറ്റിയതായാൽ കൂരിരുട്ടുണ്ടാകുന്ന ഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഷെറുകൾ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെയും കാവൽ ചോദിക്കുന്നു. കെട്ടുകളിൽ ഓതുന്നവരുടെ ഉപദ്രവങ്ങളിൽ നിന്നും, ഓത്തുകാരുണ്ടല്ലോ ഓതുന്നവരുണ്ടല്ലോ അവരുടെ ഉപദ്രവങ്ങളിൽ നിന്നും, ഫിൽ ഉക്കതി കെട്ടുകളിൽ, അസൂയക്കാരൻ അസൂയ കാണിക്കുമ്പോഴുണ്ടാകുന്ന ഷെറുകളുണ്ടല്ലോ, ആ ഷെറുകളിൽ നിന്നും ഫലക്കിന്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുകയാൻ. പഠിച്ചവനെ, അള്ളാഹു അങ്ങനെയുള്ള എല്ലാ മുസീബത്തുകളും തൊട്ട് നമ്മളെ കാക്കട്ടെ. എല്ലാ പല മുസീബത്തുകളും അള്ളാഹു നീക്കി പൂർണ്ണമായ സലാമത്തും സന്തോഷവും അള്ളാഹു വിധിക്കട്ടെ. ഉമിനെ ശ്രദ്ധിക്ക്. ഖുൽ നബിയേ, നിങ്ങൾ കാവൽ ചോദിക്കണം. നബിയേ, നിങ്ങൾ തേടണം. എങ്ങനെയാണ് കാവൽ ചോദിക്കേണ്ടത്? ഔദു ബിറബ്ബിൽ ഫലക്ക്, ഫലക്കിന്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു. എന്താണ് ഈ ഫലക്ക്? ഫലക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഖുർആൻ അങ്ങനെയാണല്ലോ, ഒരായത്തിന് ഒരു പദത്തിന് ഒരർത്ഥം മാത്രമാവില്ല, അതതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിശാലമായ അർത്ഥങ്ങളും ആശയങ്ങളും ഉണ്ടാവും. അതെല്ലാം കൂടെ പഠിക്കാൻ നമുക്കൊട്ട് കഴിയുകയുമില്ല. എന്നാലും ആവുന്നത് പോലെ അതൊക്കെ മനസ്സിലാക്കിയാൽ ഈ ഖുർആൻ എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ഫലക്ക, ഫലക്ക എന്ന് പറഞ്ഞാൽ പിളർത്തുക എന്നാണ് അർത്ഥം. ഏയ്, ശ്രദ്ധിക്കണം, ഉറങ്ങരുത്. ഇത് ഉറങ്ങി കേൾക്കേണ്ട വയലല്ല. എപ്പോഴും നമ്മൾ ഓതുന്ന സൂറത്തിന്റെ ആശയാണ് ഈ പറയുന്നത്. ഇതെന്താന്ന് മനസ്സിലാക്കി ശ്രദ്ധിക്കി. അള്ളാഹു നല്ല ഉണർവും ബോധവും നമുക്ക് നൽകട്ടെ. എല്ലാ റാഹത്തും അള്ളാഹു നൽകട്ടെ. പ്രത്യേകിച്ച് ഈ മൊബൈലിൽ ഇതിങ്ങനെ കാണുമ്പോൾ അത്ര വലിയൊരു താല്പര്യവും ആവേശമൊന്നും നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവില്ല. പിന്നെ പിശാചിനത്ര ഇഷ്ടപ്പെട്ട സംഗതിയൊന്നും അല്ലല്ലോ ഇത്. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഇതിൽ നിന്ന് അകറ്റാനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തുക, പിശാച് നടത്തുക. പരമാവധി ഇത് കേൾക്കാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കും. ഏതായാലും അവനോട് ജിഹാദ് ചെയ്ത് ഇത് കേൾക്കാനായി ഒരുങ്ങി വന്ന് ഇരുന്ന് കഴിയുമ്പോൾ സ്വാഭാവികം ും പലതരക്കും പല കാര്യങ്ങളും പല കഫ്ലത്തും പല മടുപ്പും. പഠിച്ചവനെ, അതൊക്കെ വരാൻ സാധ്യത ഉണ്ടല്ലോ. പിശാജ് വലിയ കളി കളിക്കുമല്ലോ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ടൊക്കെ രക്ഷപ്പെടുന്ന സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് നല്ല പോലെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു സദസ്സിൽ എന്ന പോലെ ഇത് ഉൾക്കൊള്ളണം. സാധാരണഗതിയിൽ നമ്മൾ മജ്ലിസിൽ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മനിർവൃതി ഉണ്ടല്ലോ, അതൊന്നും ഈ ഒരു പരിപാടി കൊണ്ട് കിട്ടൂല എന്നുള്ള ഉറപ്പാണ്. ആ ഒരു കൂലിയും ഇതുകൊണ്ട് മൊത്തത്തിൽ കിട്ടൂല. ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുത്താൽ അതിൻ്റെ ഒരു ഫദൽ വേറെ തന്നെയാ. പക്ഷെ ഒരു കാര്യം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ നമുക്ക് കഴിയും. അപ്പൊ നമ്മളൊക്കെ സാധാരണ നേരാവണ്ണം മജ്ലിസിൽ പങ്കെടുത്തിരുന്ന ആളുകളാണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് നമുക്ക് കഴിയാതെ പോയാൽ മജ്ലിസിൽ പങ്കെടുത്ത് കൂലി അള്ളാഹു ഇതുകൊണ്ട് തരും?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഒരാൾ നല്ല ആരോഗ്യമുള്ള സമയത്ത് എന്തൊക്കെ നന്മകൾ ചെയ്തോ, ചെയ്യാൻ കഴിയുന്ന സമയത്ത് ഒരുപാട് ഖൈറുകൾ ചെയ്തു, പിന്നെ പെട്ടെന്ന് അയാൾക്ക് ചെയ്യാൻ കഴിയാതെയായിപ്പോയി, രോഗം ബാധിച്ച് തളർന്ന് കിടപ്പിലായി. എന്നാൽ ആരോഗ്യമുള്ള സമയത്ത് എന്തെല്ലാം നന്മകൾ അയാൾ ചെയ്തിരുന്നോ, അതേ കൂലി ഈ പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിൽ ഈ കിടപ്പിലായിട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലും അള്ളാഹു നൽകുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. 14 കൊല്ലം കഴിഞ്ഞ് 15-ാമത്തെ കൊല്ലം നമ്മളെ ക്ലാസ്. അൽഹംദുലില്ലാ, തുടക്കം മുതലേ വലിയ താല്പര്യത്തോടുകൂടെ എല്ലാ ആഴ്ചയിലും ഈ മജ്ലിസിൽ പങ്കെടുത്തവരുണ്ട്. 2 ആഴ്ച ക്ലാസ് ഉണ്ടെങ്കിൽ, ആഴ്ചയിൽ 2 ക്ലാസ് ഉണ്ടെങ്കിൽ അതിനും നേരം വന്ന് പങ്കെടുത്തവരുണ്ട്. അപ്പം ഇന്നത്തെ ഒരു ഈ ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ അല്ലെങ്കിൽ കൊറോണ കാലഘട്ടത്തിൽ നേരിട്ട് വന്നങ്ങനെ പങ്കാളികളാവാൻ കഴിഞ്ഞില്ല, സാഹചര്യ അനുകൂലമല്ല, അതുകൊണ്ടാണ് വരാത്തത്. നിരാശരാവണ്ട, നമ്മൾ നേരെ വന്ന് പങ്കെടുത്താൽ അതിന് അള്ളാഹു തരുന്ന കൂലി ഇപ്പത്തൊരു സാഹചര്യത്തിൽ ഇതുകൊണ്ട് നമുക്ക് കിട്ടും. അതിന് നമ്മളിത് പരിഗണിക്കണം. ഇത് വലിയ താല്പര്യത്തോടുകൂടെ നമ്മൾ ഇതിൻ്റെ ആളായി മാറണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, കുടുംബത്തിലൊക്കെ ഖൈറും ബറക്കത്തും സന്തോഷവും അള്ളാഹു നൽകട്ടെ. അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഈ ഒരു മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തീർത്ത് സലാമത്ത് നൽകട്ടെ. എന്താണ് മുഅ്മിൻ ഫലഖ് എന്നതിൻ്റെ അർത്ഥം? ഫലഖ എന്നാൽ പിളർത്തുക എന്നാണ് അർത്ഥം. ഖുർആനിലെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ, ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ, വിത്തുകളെയും കുരുകളെയും കീറിമുറിക്കുന്നവനാണ് അല്ലാഹു. അങ്ങനെയാണല്ലോ സസ്യങ്ങൾ ഉണ്ടാകുന്നത്, പലപ്പോഴും ഈ വിത്തുകളിൽ നിന്നാണ്, ഈ കുരുകളിൽ നിന്നാണ്, അതിനെ പിളർത്തിയിട്ട് അതിൽ നിന്നാണ് അല്ലാഹു തആല ഇത് കൊണ്ടുവരുന്നത്. ഫാലിഖുൽ ഹബ്ബി വന്നവ, ഫാലിഖ് എന്ന് പറഞ്ഞാൽ കീറുന്നവൻ, കീറി മുളപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ രാത്രിയെ കീറിമുറിച്ച് പ്രഭാതം വിടർന്നു വരികയാണ്. അതുകൊണ്ട് ഫലക്കിൻ്റെ പ്രധാനപ്പെട്ടൊരർത്ഥം പ്രഭാതം എന്നാണ്. പുലരിയുടെ റബ്ബിനോട്, പ്രഭാതത്തിന്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുകയാണ്. പുലരി എന്നത് പ്രതീക്ഷയുടെ ഒരു സിംബലാണ്. എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വരുമ്പോ നമ്മൾ പറയല്ലോ, ഇൻഷാഅല്ലാ നേരം വെളുക്കട്ടെ, നമുക്കത് ചെയ്യാം, നേരം വെളുക്കട്ടെ. ഈ പ്രഭാതം എന്നത് അതൊരു പ്രതീക്ഷയുടെ സിംബലാണ്. ആ ഒരു പ്രതീക്ഷയോടുകൂടെയുള്ള തേട്ടമാണിത്. അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഉദുള്ളാഹ വ അൻതും മുഖിനൂന ബിൽ ഇജാബ, പ്രതീക്ഷയോടുകൂടെ ഇജാബത്ത് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ദുആ ചെയ്യണമെന്നല്ലേ മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. പ്രാർത്ഥനകളൊക്കെയും പ്രതീക്ഷയോടുകൂടെ തന്നെയാവണം. മുമിനെ, പ്രാർത്ഥനകളൊക്കെ പ്രതീക്ഷയോടുകൂടെയാവണം. ഏതെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോഴത്തേക്ക് പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടിയില്ല എന്ന് ചിന്തിക്കണ്ട. കാരണം ചില കാര്യങ്ങളൊക്കെ ഏത് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവും. അങ്ങനെയാണ്, അത് ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന ചില സംഗതികളുണ്ട്, അതിന് നമ്മൾ മനസ്സുകൊണ്ട് സന്നദ്ധരാവണം. സമാനീയത്തും തജിരി അലന്നാസി കുല്ലിഹിം വലാ ബുദ്ധലിൽ ഇൻസാന യൽക്കസ്സമാനിയ സുറൂറും വഹുസനും വജ്തിമാഉം വഫിർഖത്തുൻ വയുസ്റും വഉസ്റുൻ സുമ്മ സഖമും വആഫിയ. ശ്രദ്ധിക്കണം, ഈ പറയുന്ന ശ്രദ്ധിക്കണം. സമാനീയത്തും തജരി അലന്നാസി കുല്ലിഹിം വലാ ബുദ്ധലിൽ ഇൻസാന യൽക്കസ്സമാനിയ. സമാനിയത്തുൻ, 8 കാര്യങ്ങൾ. തജരി അലന്നാസി കുല്ലിഹിം, അതെല്ലാ ആളുകൾക്കുമുള്ളതാൻ. ഏത് സുഖലോലുപതയിൽ കഴിയുന്ന ആളാണെങ്കിലും, എത്ര സമ്പന്നനാണെങ്കിലും, എന്തെല്ലാം അനുകൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും, സമാനീയത്തും തജിരി അലന്നാസി കുല്ലിഹിം, 7 കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. വലാ ബുദ്ധലിൽ ഇൻസാന
ആണ് യൽക്കസമാനിയ. ഈ എട്ട് കാര്യങ്ങളില്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയൂല. എട്ടു കാര്യങ്ങൾ ഏതൊക്കെയാണ് ആ എട്ടു കാര്യങ്ങൾ? സന്തോഷം, ഏത് മേഖലയിലുള്ള ആളുകൾക്കും സന്തോഷം ഉണ്ടാകുന്ന ഒരു ഘട്ടം ഉണ്ടാവും. ദുഃഖവും ഉണ്ടാകും. ദുഃഖമുണ്ടാകുമ്പോൾ എപ്പോഴും ഈ ദുഃഖം നിലനിൽക്കും, അങ്ങനെ വിചാരിക്കണ്ട. സന്തോഷമുണ്ടാകുമ്പോൾ സന്തോഷമുണ്ടാകുമ്പോൾ എപ്പോഴും ഈ സന്തോഷം നിലനിൽക്കും, അങ്ങനെ വിചാരിക്കണ്ട. വല്ല ഹുസ്നുൻ യദൂമോ വല സുറൂറോ വല ബുസ്ന അലൈക വല റഹാഓ. മഹാനായ ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാവ്യമാ മുമ്മിനെ ശ്രദ്ധിക്കണം. വല ഹുസ്നുൻ യദൂമോ വല സുറൂറോ, ഒരിക്കലും നിലനിൽക്കുന്ന സന്തോഷമില്ല, ഒരിക്കലും നിലനിൽക്കുന്ന ദുഃഖവുമില്ല. ദുഃഖവും സന്തോഷവും ഒരിക്കലും നിലനിൽക്കുകയില്ല. അതുപോലെ നിലനിൽക്കുന്ന ദാരിദ്ര്യമില്ല, നിലനിൽക്കുന്ന ഐശ്വര്യവുമില്ല. അള്ളാഹു നിനക്കുറിച്ച് സമ്പത്തും ഐശ്വര്യവും സൗകര്യമൊക്കെ തന്നാൽ ഇതിനി എങ്ങനെന്നും നിലനിൽക്കും, ആർക്കും ഇത് തട്ടിമാറ്റാൻ കഴിയൂല. അങ്ങനെ ചിന്തിക്കണ്ട. സാമ്പത്തികമായി ഞെരുക്കവും പ്രയാസവും വരുന്നൊരു സാഹചര്യം വന്നാൽ ഇനി എന്നെന്നും ഇങ്ങനെയായിരിക്കും, ഞാനൊരിക്കലും കരകയറില്ല, അങ്ങനെയും ചിന്തിക്കണ്ട. നിലനിൽക്കുന്ന സന്തോഷമില്ല, നിലനിൽക്കുന്ന ദുഃഖമില്ല, നിലനിൽക്കുന്ന ഐശ്വര്യമില്ല, നിലനിൽക്കുന്ന ദാരിദ്ര്യവുമില്ല. അതൊക്കെ മാറി മറിഞ്ഞു വരും. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതാണ് സമാനിയത്തുൻ തജരിയാലന്നാസി കുല്ലിഹിം വലാ ബുദ്ധലിൽ ഇൻസാനി യൽക സമാനിയ സുറൂറുൻ വഹുസ്നുൻ വജതിമാഉ വഫിർഖത്തുൻ. ഒന്ന് സന്തോഷം. ഏത് പ്രയാസത്തിൽ കഴിയുന്നവർക്കും സന്തോഷം ഉണ്ടാവും. ചറ്റക്കുടലിൽ ദാരിദ്ര്യത്തോടുകൂടെ വിഷമിച്ചു കഴിയുന്നവർ നല്ല സന്തോഷവാന്മാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അള്ളാഹു തആല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ കഴിയാൻ നമുക്ക് തൗഫീക് തരട്ടെ. ആ ഭാഗ്യം അള്ളാഹു നൽകട്ടെ. വഹുസ്നുൻ ദുഃഖം കൊട്ടാരത്തിൻ്റെ ഉള്ളിലാണെങ്കിലും കണ്ണീരോടുകൂടെ സങ്കടപ്പെട്ട് കഴിയുന്നവരുണ്ടാകും. ഏയ്, കൊച്ചു കുടിലിൽ സന്തോഷവും ആനന്ദവുമാണ് അപ്പുറത്ത്, എന്നാൽ ഇവിടെ കൊട്ടാരത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കണ്ണീരോട് നീറിപ്പുകയുന്ന മനസ്സുമായി കഴിയുന്നവരുണ്ടാകും. ജല്ല ജലാലായ റബ്ബ് നമ്മളെ കാക്കട്ടെ. അതുപോലെ ഒന്നിച്ചുകൂടലും വേർപിരിയലും, ഒരുമിച്ച് കൂടലും വേർപിരിയലും ഇതെല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരോടൊപ്പം എന്നെന്നും ഒന്നിച്ച് കഴിയണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് നടക്കുമോ? നടക്കില്ല. അത് നടക്കില്ലല്ലോ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, എന്റെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഫാത്തിമ എന്നിൽ നിന്ന് വിട്ടുപിരിഞ്ഞപ്പോൾ എനിക്കുറപ്പായി ഏത് ബന്ധവും വിട്ടുപിരിയും. മഹാനായ അലി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാവ്യമാണ് മുഅ്മിനേ. ലികുല്ലി ജിത്തിമായിം മിൻ ഖലീലൈനി ഫിർഖത്തുൻ വകുല്ലുല്ലദീ ദൂനൽ ഫിറാഖു ഖലീലോ. ഏതൊരു സംഗമത്തിനും ഏത് ഉറ്റ സുഹൃത്തുക്കൾക്കിടയിലും ഒരു വേർപാടുണ്ടാകും. വലിയ സങ്കടമുണ്ടാക്കും ചില വേർപാടുകൾ. എട്ടും പത്തും കൊല്ലൊക്കെ ഒന്നിച്ച് പഠിച്ച് ഒരു റൂമിൽ ഉറങ്ങി, ഒരു മേശയുടെ ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിച്ച്, ഒരു ബെഞ്ചിലിരുന്ന് ഇൽമ് പഠിച്ച്, അങ്ങനെയൊക്കെ ഉറ്റ ചങ്ങാതിമാരായി കഴിഞ്ഞവർ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞ് വേർപിരിയുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു നൊമ്പരമുണ്ടാകും. പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാണ്. ഈ ദുനിയാവിൽ കുടുംബത്തിൽ സന്തോഷത്തോടുകൂടെ കഴിഞ്ഞു, ഉമ്മയും ബാപ്പയും ഭാര്യയും മക്കളുമായി സന്തോഷത്തോടെ കഴിയുന്നു. പക്ഷെ എന്നൊന്നും ഇത് നിലനിൽക്കുമോ?
خليلين فرقة وكل الذي دون الفراق قليل وإن افتقادي فاطمة بعد أحمدي دليل على أن لا يدوم خليل അലിയാർ തങ്ങൾ പറയുന്നുണ്ട്, മുത്തുനബിക്ക് ശേഷം ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ പൊന്നുമോൾ എൻ്റെ പ്രിയ പത്നി ഖദീജ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ആദ്യം വഫാത്തായത് ഫാത്തിമ ബീവിയല്ലേ, ആ വേർപാട് കൊണ്ട് ഞാൻ അറിഞ്ഞു ഏത് ബന്ധത്തിനിടയിലും ഇങ്ങനെ ഒരു വേർപാട് വരും. അതാണ് സുറൂറുൻ വഹുസനുൻ വജ്തിമാഉ വഫിർഖതു വയുസറുൻ വഉസറുൻ സുമ്മ സഖമു വആഫിയ. വയുസറുൻ ജീവിതത്തിൽ എളുപ്പമുണ്ടാകും, എന്നാൽ എളുപ്പം മാത്രമല്ല വഉസറുൻ പ്രയാസം ഉണ്ടാകും, ഞെരുക്കങ്ങൾ വരും, വസഖമുൻ രോഗങ്ങൾ ഉണ്ടാകും, വആഫിയ ആഫിയത്തും ഉണ്ടാകും, നല്ല ആരോഗ്യമുള്ള സമയമുണ്ടാകും, രോഗം ബാധിക്കുന്ന സമയങ്ങളുണ്ടാകും, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടവനാവരുത്. ഓരോ രാത്രിയും കഴിഞ്ഞാൽ ഒരു പുലരി വരാനില്ലേ, ഒരു പ്രഭാതമില്ലേ, പ്രഭാതം പ്രതീക്ഷയുടെ, പ്രഭാതം പ്രതീക്ഷയുടെ പ്രതീകമാണ്. അതുകൊണ്ട് ഖുല്ലൗസു ബിറബ്ബിൽ ഫലക്ക്, ആ പ്രഭാതത്തിന്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുകയാണ്. ഏയ്, അപ്പോൾ പ്രഭാതത്തിന്റെ ഫലക്ക് എന്നതിന്റെ ഒരർത്ഥം പ്രഭാതം, മറ്റൊരർത്ഥം, രണ്ടാമത്തെ അർത്ഥം ഫലക്ക് എന്നതിന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നൽകുന്ന രണ്ടാമത്തൊരർത്ഥം, മുഅ്മിനെ ശ്രദ്ധിക്കണം, സിജ്നും ഫീ ജഹന്നം, നരകത്തിലുള്ള ഒരു അറക്കാണ് ഫലക്ക് എന്ന് പറയുക. മാദല്ലാ, അല്ലാഹു നരകത്തെ തൊട്ട് നമ്മളെ കാക്കട്ടെ, അല്ലാഹു നരകത്തെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഫലക്ക് എന്നാൽ അതിന്റെ മറ്റൊരർത്ഥം സിജ്നും ഫീ ജഹന്നമ, നരകത്തിന്റെ ഒരറയാ. عن عبد الله بن عمرو بن العاص رضي الله عنه قال മുഅ്മിനെ ശ്രദ്ധിക്ക, മുഅ്മിനെ, അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമിന്റെ വ്യാഖ്യാനം മഹാനായ മുത്തുനബിയും സഹാബിമാരും പറഞ്ഞു തന്നതാ. നമ്മൾ ഇവിടെ പറയുന്നത് ഇത് ഗൗരവമായി ശ്രദ്ധിക്കണം, ഇതിന് വലിയ വില നമ്മൾ കൽപ്പിക്കണം. മഹാനായ അബ്ദുല്ലാഹിബിൻ അംറു ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു പറയുകയാ, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളോട് ഞാൻ ചോദിച്ചു, അൻ ഖൗലില്ലാഹി അസ്സ വജല്ല, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് എന്ന ആയത്തിന്റെ വ്യാഖ്യാനം, ആ ഫലഖിന്റെ അർത്ഥം, അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. ഹബീബായ നബിയുടെ മറുപടി ഇങ്ങനെയാണ്, അത് നരകത്തിന്റെ ഒരറയാണ്. സിജിന് സിജിന് എന്ന ജയിലിന് സിജിന് എന്ന് പറയാം. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ, യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് അവന്റെ ഒരു ജയിലാന്ന് പറഞ്ഞില്ലേ. ജയിലിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടാകും, വിചാരിച്ചിടത്തേക്ക് പോകാൻ പറ്റൂല, വിചാരിച്ചമാരി ചെയ്യാൻ കഴിയൂല. അതാണ് സത്യത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ദുനിയാവിലുള്ള അവസ്ഥ. എന്നാൽ നരകത്തിന്റെ സിജിൻ, നരകത്തിലെ ജയിലാണ് ഈ ഫലക്ക് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. യുഹബ്ബസു ഫീഹിൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂന, ഈ പറയുന്നത് കേൾക്കണം മുഅ്മിനെ, ആ ഫലക്കെന്ന നരകത്തിൽ ആരെയാണ് ബന്ധിക്കപ്പെടുന്നതെന്നറിയോ, ആ ജയിലിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് ആരാന്നറിയോ, അൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂ, അഹങ്കാരികളാണ്, കിബറന്മാരാണ്, ഞാനാണ് വലിയവനെന്ന് ചിന്തിച്ച് നടക്കുന്നവരാണ്, എന്നോടത് പറയാൻ പറ്റുമോ, എന്നെ പരിഗണിച്ചില്ലല്ലോ, ഞാനെന്ന ചിന്തയോടുകൂടെ നടക്കുന്നവർ, ഈഗോയുടെ അഖിലുകാരുണ്ടല്ലോ, അവർക്കാണ് ഫലക്കെന്ന നരകം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇന്ന് പലയിടത്തുള്ള പ്രശ്നതാണ്,
പലർക്കിടയിലുള്ള പ്രശ്നതാണ്, പല കമ്മിറ്റിയിലുമുള്ള നല്ല നടത്തിപ്പിന് തടസ്സം ഇതാണ്. എന്നോട് പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല. ഏതൊരു നല്ല കാര്യമാണ് തീരുമാനിച്ചതെങ്കിൽ പോലും കമ്മിറ്റിയിൽപ്പെട്ട ഒരാൾ ഞാൻ അറിഞ്ഞില്ല, എന്നോട് പറഞ്ഞില്ല, ഞാൻ വലിയ ആളല്ല, എന്നിട്ട് എന്നെ പരിഗണിച്ചില്ലല്ലോ എന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ, അങ്ങനെ ഒരു ചിന്ത കൽബിലുള്ളത് കൊണ്ടാണ് അങ്ങനത്തെ വർത്തമാനങ്ങൾ വരുന്നതും. ഈഗോ പ്രശ്നം ഇന്ന് അത്യാവശ്യം എല്ലാവർക്കും ഉണ്ട്. അല്ലാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ, കിബിറിനെ തൊട്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പറഞ്ഞതിന്റെ അർത്ഥം, പറയേണ്ടവരോട് പറയേണ്ട കാര്യം പറയണം, അത് പറയരുത് എന്നല്ല. അൻസലിന്നാസ അലാ ഖദരിഹിം, ജനങ്ങൾക്ക് അവരുടെ ഖദറനുസരിച്ച് പരിഗണന നൽകണമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു വിഷയം ഒന്ന് വിട്ടുപോയി എന്ന് കരുതി അത് ഒരു തരം അഹങ്കാരമാക്കി മാറ്റി അതിൻ്റെ പേരിൽ പൊല്ലാപ്പുകൾ ഉണ്ടാക്കരുത്. കല്യാണം പറയാൻ വിട്ടുപോയി, എന്നെ വിട്ടല്ലോ, എന്നോട് പറഞ്ഞില്ലല്ലോ. ഒരിക്കലും നിന്നോട് പറയരുത് എന്ന് അവർ വിചാരിച്ചിട്ടില്ല, നിന്നോട് എന്തായാലും പറയണമെന്നായിരുന്നു കരുതിയത്. പക്ഷെ ആ തിരക്കും ബേജാറൊക്കെ ആയിട്ട് വിട്ടുപോയി, അത് വലിയ വിഷയാക്കി അതിൻ്റെ പേരിൽ പൊല്ലാപ്പുണ്ടാക്കണോ? പിന്നെന്ത് പരിപാടിക്ക് വിളിച്ചാലും അങ്ങോട്ട് പോവില്ല. നമ്മുടെ വീട്ടിലെന്തേ പരിപാടി ഉണ്ടെങ്കിൽ അവരെ വിളിക്കൂല, കണ്ടാൻ മിണ്ടൂല. ഇതൊക്കെ ദുസ്വഭാവത്തിൽപ്പെട്ടതാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കിബർ നല്ലതല്ല. അണുമണിത്തൂക്കം കിബർ ഒരാളുടെ കൽബിലുണ്ടായാൽ നരകം അല്ലാഹു അയാൾക്ക് ഹറാമാക്കുമെന്ന് അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏയ്, കിബറിന്റെ കാരണത്താലാണ് ഇബ്ലീസിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. പിന്നെ കിബറുള്ള സ്വർഗത്തിലേക്ക് അള്ളാഹു തല കടത്തിവിടുവോ? എന്തിനാണ് ഇബ്ലീസിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്? എന്തിനാണ് ഇബ്ലീസിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്? ഇബ്ലീസിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് ആദൻ നബിക്ക് സുജൂദ് ചെയ്യണം എന്ന് അള്ളാഹു പറഞ്ഞപ്പോ, ഞാൻ വലിയ ആളല്ലേ, മണ്ണുകൊണ്ട് പടച്ച ആദമിന് തീ കൊണ്ട് പടക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യുകയോ? ഏ, അതൊന്നും നടക്കൂല. അഹങ്കാരാണ്ട് പ്രകടിപ്പിച്ചു. അവന് വിസമ്മതിച്ചല്ലോ, അവൻ അഹങ്കരിച്ചല്ലോ, അങ്ങനെ അവൻ സത്യനിഷേധികളിൽ പെട്ടുവെന്ന് ഇലാഹായ റബ്ബവന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതല്ലേ മുമ്മിനെ. അല്ലാഹു കാക്കട്ടെ. കിബ്ര് കൊണ്ട് പഴച്ചാൽ പിന്നെ നന്നാവാൻ തന്നെ പ്രയാസം, പിന്നെ അവന് നന്നാവാൻ തന്നെ കഴിയൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അഹങ്കാരം ഹൃദയത്തിൽ വെച്ച് നടക്കുന്നവർക്ക് അവനാ അഹങ്കാരിയായിരിക്കെ അതിൽ നിന്ന് തൗബ ചെയ്യാൻ പോലും സാധ്യമല്ല, തൗബ ചെയ്യാൻ അയാൾക്ക് കഴിയില്ല. മഹാനായ കലീമുല്ലാഹി മുസ അലൈഹി സ്വലാത്തു വസ്സലാം, മുസ നബിയെ ഒരിക്കൽ ഇബ്ലീസ് കണ്ടുമുട്ടി, പല കാര്യങ്ങളും സംസാരിച്ചു. അതിനിടയിൽ മഹാനായ മുസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്ലീസ് പറഞ്ഞു, നിങ്ങൾ കലീമുല്ലാഹിയാണല്ലോ, അള്ളാഹുമായി സംസാരിക്കുന്ന ആളല്ലേ, അതുകൊണ്ട് ഇനി റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ എന്റെ കാര്യം അള്ളാഹുവിനോടൊന്ന് പറയണം. മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, എന്തേ നിന്റെ കാര്യം, എന്താണ് പറയേണ്ടത്? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊന്ന് തൗബ ചെയ്ത് നന്നായാ തരക്കടില്ല എന്നുള്ളൊരാഗ്രഹമുണ്ട്, ആ കാര്യം നിന്റെ റബ്ബിനോട് നീ ഒന്ന് പറയണം. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ, നല്ല കാര്യമല്ലേ, ഞാനത് അള്ളാഹുവിനോട് പറയാം. മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അംഗീകരിച്ചു. അങ്ങനെ അള്ളാഹുമായുള്ള മുനാജാത്ത് കഴിഞ്ഞ് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വരുമ്പോൾ ഇലാഹായ റബ്ബിനോട് പറഞ്ഞു, അല്ലാ, ഞാൻ ഇബ്ലീസിനെ കണ്ടുമുട്ടിയിരുന്നു, അവന് തൗബ ചെയ്ത് നന്നാവണമെന്നൊരാഗ്രഹമുണ്ട്, അതുകൊണ്ട് റബ്ബേ അവന് തൗബ നൽകണം. ഉടനെ ഇലാഹായ റബ്ബ് പറഞ്ഞു, തൗബ നൽകാം, തൗബ കൊടുക്കാം, അതിനെന്താ പ്രശ്നം? ഒരു കാര്യമാണ് മുസാ നബിയെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അവനോട് കൽപ്പിക്കണം ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറും പുറത്തു പോയൊന്ന് സുജൂദ് ചെയ്യണം. കാരണം അവൻ ചെയ്ത തെറ്റെന്താ? അവൻ ചെയ്ത തെറ്റ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്തില്ല എന്നതാണ്.
അതവന്റെ അഹങ്കാരം കൊണ്ടാണ്. അതുകൊണ്ട് അതിനുള്ള തൗബ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറും പുറത്തു പോയി സജൂദ് ചെയ്യലാണ്. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ ഞാൻ ആ വിവരം മുസ്നബിയോട് പറയാം. മുസാനബി പറഞ്ഞു ഇബിലീസിനോട് പറയാം. അങ്ങനെ സന്തോഷത്തോടെ മുസാനബി തിരിച്ചു വരുന്നു. ഇബിലീസിനെ കണ്ടുമുട്ടിയപ്പോൾ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബിലീസിനോട് പറയുകയാണ്, ഞാൻ അല്ലാന്റെ അല്ലാഹുവിനെ ഇലാഹായ റബ്ബിന്റെ റബ്ബുമായി മുനാജാത്ത് നടത്തി, അല്ലാഹുമായി സംസാരിച്ചു, നിന്റെ തൗബയുടെ കാര്യം പറഞ്ഞു, തൗബ സ്വീകരിക്കാമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, എന്താണ് വിഷയമെന്നറിയോ? കബറും പുറത്തു പോയി നീ ഒന്ന് സജൂദ് ചെയ്യണം. ഇതാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് നിന്റെ തൗബ സ്വീകരിക്കും. അപ്പോൾ അവൻ പറഞ്ഞ മറുപടി, നിന്റെ റബ്ബിന് ഇപ്പോഴും എന്നെ മനസ്സിലായിട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആദമന് സുജൂദ് ചെയ്തിട്ടില്ല. എന്നിട്ടാണോ മരണാനന്തരം അവന്റെ കബറും പുറത്തു പോയി ഞാൻ സുജൂദ് ചെയ്യുന്നത്? തൽക്കാലം നിന്റെ റബ്ബിന്റെ തോബ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാളാന്ന് പറഞ്ഞു ആ അഹങ്കാരത്തിൽ നിലനിന്നു ഇബ്ലീസുൽ ലഈൻ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹു കിബറിനെ തൊട്ട് നമ്മളെ കാക്കട്ടെ. എന്നാൽ മുഅ്മിനെ ഫലഖ് എന്നാൽ അതിന്റെ വ്യാഖ്യാനങ്ങളിൽ ഒരു വ്യാഖ്യാനം സിജനും ഫീ ജഹന്നം, അത് നരകത്തിലുള്ള ഒരു അറയാണ്. യുഹ്സബു ഫീഹി അൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂൻ, അഹങ്കാരികൾ ധിക്കാരികൾ അവരാ ആ നരകത്തിൽ ആ ജയിലിൽ അടക്കപ്പെടും. വ ഇന്ന ജഹന്നമ ലതതഅവദു ബില്ലാഹി മിൻഹു, മറ്റുള്ള നരകത്തിന്റെ ഭാഗങ്ങൾ പോലും ഇതിൽ നിന്ന് കാവൽ തേടുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഅദല്ലാ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മുഅ്മിനെ, നരകത്തിന് ഒരുപാട് അറകളുണ്ടല്ലോ, നരകത്തിന് ഒരുപാട് അറകളുണ്ട്, ഒരുപാട് ചെരുവുകളുണ്ട്. വൈലെന്ന നരകമുണ്ട്, ഗയ്യെന്ന നരകമുണ്ട്, മൗബിക്കെന്ന നരകമുണ്ട്, അസാമെന്ന നരകമുണ്ട്. ഒരുപാട് നരകത്തിന്റെ അറകളെ പരിചയപ്പെടുത്തിയില്ലേ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, എത്രയെത്ര അറകളാണ്! വൈല് ഖുർആൻ പരിചയപ്പെടുത്തിയില്ലേ? വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദി ജമഅ മാലഹു വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തുവാക്ക് പറയുകയും പരിഹസിക്കുകയും ചെയ്ത് നടക്കുന്ന ആളുകൾ, ഏഷണിപ്പണിയുമായി നടക്കുന്ന ആളുകൾ, ഇവർക്കാണ് വൈലെന്ന നരകം. നരകത്തിന്റെ ഒരറയാണത്. മറ്റൊരായത്തിൽ പറഞ്ഞതിങ്ങനെയാണ്, വൈലുള്ളിൽ മുസല്ലീന അല്ലദീനഹും ഫീ സലാത്തിഹിം സാഹൂൻ. വൈലുള്ളിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് വൈൽ എന്ന നരകം. നിസ്കരിക്കുന്നവർക്കാണ് വൈൽ എന്ന നരകം. അള്ളാഹുവേ, അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പക്ഷെ എങ്ങനെ നിസ്കാരക്കാർ? അവർ നിസ്കാരത്തിലാണെന്ന ബോധം അവർക്കില്ല. അവർ അശ്രദ്ധരാണ്, അവർ ഗഫ്ലത്തിലാണ്. അവർക്കാണ് വൈലെന്ന നരകം. ഇത് നരകത്തിന്റെ ഒരറയാണ്. പിന്നെയോ ഗൈ എന്ന നരകമുണ്ട്. ഫഖലഫ മിൻ ബഅദിഹിം ഖലഫുൻ അലാഉ സ്സലാത വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യാ. ചില ദുർഗുണങ്ങളുള്ള ആളുകളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവർക്ക് ശേഷം ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകുമല്ലോ, അവരെ അലാ സ്വലാ
സ്കാരത്തെ പറ്റേ പാഴാക്കും. സ്കാരത്തിന്റെ കാര്യത്തിൽ അവർക്ക് ശ്രദ്ധയേ ഇല്ല. പിന്നെയോ അവര് ദേഹേച്ഛകളെ പിൻപറ്റും, ദേഹേച്ഛയുടെ പിന്നാലെ പോകും. അവർക്ക് മരണാനന്തരം കണ്ടുമുട്ടാനുള്ളത് എന്ന നരകമാൻ. എന്താണ് ഈ ഗയ്യ്? അന്നിബിനു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു ഗയ്യ്. ഗയ്യ് എന്നതിനെ കുറിച്ച് മഹാനായ അബ്ദുല്ലാഹിബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അത് വാദി ഫി ജഹന്നം, നരകത്തിലുള്ള ഒരു ചിരുവാൻ. ദുനിയാവിന്റെ ഇച്ഛകളുടെ പിന്നാലെ പോകുന്നവരെയാണ് നരകത്തിലേക്ക് എറിയപ്പെടുന്നത്. സുഖലോലുപതയുടെ ദുനിയാവിന്റെ പിന്നാലെ ഹലാമോ ഹലാലും ഹറാമും നോക്കാതെ പോകുന്നവർ, ദേഹേച്ഛയെ പിൻപറ്റുന്നവർ, അവർക്കുള്ള നരകമാണ് ഗയ്യ്. മറ്റൊരു നരകത്തിന്റെ അറയുടെ പേരാണ് മൗബിഖ്. എന്താണ് ഈ മൗബിഖ്? വയോമയഖൂലു നാദൂ ശുറകായല്ലദീന സഅംതും ഫദഅൂഹും ഫലം യസ്തജീബൂ ലഹും വജഅൽനാ ബൈനഹും മൗബിഖാ. അഖിലാണ്ട കടാഹത്തിന്റെ അധിപനായ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യേണ്ടതിന് പകരം മറ്റുള്ള വിഗ്രഹങ്ങളെയും അള്ളാഹുവിൽ പങ്കുചേർത്ത് മറ്റു വസ്തുക്കളെയും ആരാധിക്കുന്നവർ, അവരോട് നാളെ മഹ്ശറയിൽ പറയപ്പെടും, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ദുനിയാവിൽ നിന്ന് എന്തിനെയായിരുന്നോ നിങ്ങൾ ആരാധിച്ചിരുന്നത് അതിനെ വിളിച്ചോളൂ. അവര് ഫദഔഹും ആ ബിംബങ്ങളെയും ആരാധ്യ വസ്തുക്കളെയും വിളിക്കുമല്ലോ, പക്ഷെ വലം യസ്തജീബൂലഹും, വിളിക്കുക എന്നല്ലാതെ എവിടെന്ന് ഉത്തരം കിട്ടാനാണ്. അങ്ങനെ വജഅൽനാ ബൈനഹും മൗബിഖാ, പിന്നെ അവർക്ക് മുന്നിൽ നാം സംവിധാനിക്കുന്നത് മൗബിഖായിരിക്കും. എന്താണ് മൗബിഖ്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഫി ഖൗലിഹി വജഅൽനാ ലഹും മൗബിഖാ വാദിൻ മിൻ ഖൈഹിൻ വദമിൻ. മഹാനായ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഈ ആയത്തെ വിശദീകരിച്ച്, മൗബിഖ് എന്നാൽ വാദിൻ മിൻ ഖൈഹിൻ വദമിൻ, രക്തത്താലും ചലത്താലുമുള്ള നരകത്തിന്റെ ഒരു അറയാണ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, അസാം എന്ന നരകത്തിന്റെ അറയുണ്ട്. സൂറത്തുൽ ഫുർഖാനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇലാഹായ റബ്ബിന്റെ ദീനിന്റെ നിയമങ്ങൾ പരിധികൾ വിട്ടുകടന്ന് ആ നിയമങ്ങൾ പാലിക്കാതെ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അസാമായിരിക്കും. എന്താണ് അസാം? ഇന്ന ഫി ജഹന്നമ വാദിൻ യുദാ അസാമ ഫീഹി ഹയ്യാത്തുൻ വഅഖാരിബ്, കുറേ പാമ്പുകളും കുറേ തേളുകളും ഒക്കെയുള്ള നരകത്തിന്റെ ഒരു പ്രത്യേക അറയാണ് അസാം. ഇങ്ങനെ ഒരുപാട് നരകത്തിന്റെ അറകളുണ്ട്, അതിൽപ്പെട്ട ഒരറയാണ് ഫലക്കെന്ന് ആയത്ത് വിശദീകരിച്ച് പറയുന്നുണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിറും ഫിന്നാർ, അത് നരകത്തിലുള്ളൊരു കിണറാണെന്നും മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. നരകത്തിലുള്ള ഒരു കിണറിന്റെ പേരാണ് ഫലക്. ഒരുപാട് വ്യാഖ്യാനങ്ങൾ. ഫലക്കിന്റെ മറ്റൊരർത്ഥം ഖൽഖ് എന്നാണ് സൃഷ്ടികൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ, മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, അൽ ഫലഖു അൽ ഖൽഖു, ഫലക്ക് എന്നാൽ ഖൽഖ് എന്നാണ് സൃഷ്ടികൾ എന്നാണ്. സൃഷ്ടികളുടെ റബ്ബിനോട് ഞാൻ കാവൽ തേടുകയാണ്. അവൻ സൃഷ്ടിച്ച എന്തൊക്കെയുണ്ടോ അതിന്റെ ഷെറുകളിൽ നിന്ന്, അള്ളാഹു സൃഷ്ടിച്ചു വെച്ച എന്തൊക്കെയുണ്ടോ അതിന്റെയൊക്കെ ഷെറുകളിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. സൃഷ്ടികളിൽ ഷെറുണ്ട്, ഖൈറുണ്ട്. അള്ളാഹുവിന്റെ സൃഷ്ടികളെ കൊണ്ട് നമുക്ക് ഖൈറും കിട്ടും, ഷെറും കിട്ടും. വിശാല അർത്ഥമാണ് അതിന്. എല്ലാം ഓരോ തരത്തിലുള്ള നന്മക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിലും ചിലപ്പോൾ അതുകൊണ്ട് വലിയ ഷെറുകൾ ഉണ്ടാവില്ലേ മുമ്മിനെ? വായു, വായു എത്ര വലിയ അനുഗ്രഹമാണ്, പക്ഷെ ആ വായുവിൽ വിഷം കലർന്നാൽ അത് എത്ര വലിയ ഷെറായി മാറും.
എത്ര വലിയ ദുരിതവും ദുരന്തവും ഉണ്ടാകും. വെള്ളം എത്ര വലിയ അനുഗ്രഹമാണ്, പക്ഷേ ആ വെള്ളം കൊണ്ട് എന്തെല്ലാം ഷെറുകൾ ഉണ്ടാകും. ഭക്ഷണം അനുഗ്രഹമാണ്, ആ ഭക്ഷണം തന്നെ പലപ്പോഴും വലിയ ഷെറായി മാറും. മഴ എത്ര വലിയ അനുഗ്രഹമാണ്, സുബ്ഹാനല്ലാഹ്, മഴ വലിയ അനുഗ്രഹമാണ്, പക്ഷേ പലപ്പോഴും ആ മഴ നമുക്ക് വലിയ ഷെറായി മാറാറുണ്ട്, പരീക്ഷണമാകാറുണ്ട്. അതൊന്നും ഇപ്പൊ നമ്മളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ വർഷം ഉണ്ടായ വെള്ളപ്പൊക്കം കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ വെള്ളപ്പൊക്കം, അതിന്റെ 30 വർഷം വെള്ളപ്പൊക്കമായിരുന്നു. അതിലെല്ലാം മനുഷ്യർ അനുഭവിച്ച ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ എത്രയാണ്, എന്തെല്ലാം നാശനഷ്ടങ്ങൾ. അനുഗ്രഹമാണ്, പക്ഷെ ഷെറായി വന്നു. അങ്ങനെ ഉണ്ടാവും. കാറ്റ് വലിയ അനുഗ്രഹമാണ്, കാറ്റ് വലിയ അനുഗ്രഹമാണ്, പക്ഷേ ചിലപ്പോൾ അത് ഷെറായി മാറും. ഇൻഷാ അല്ലാ അതൊക്കെ ഒന്നുകൂടെ വിശദീകരിച്ച് പറയേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്ന ക്ലാസ്സിൽ ഇൻഷാ അല്ലാ നമ്മൾ വിശദീകരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനെ, നമ്മളൊക്കെ സാധാരണ പാരായണം ചെയ്യാറുള്ള അതിപ്രധാനപ്പെട്ട ഒരു സൂറത്തിൻ്റെ വിശദീകരണത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് നിങ്ങളൊക്കെ ഗൗരവമായി ഉൾക്കൊള്ളുകയും ഈ ഒരു മെസ്സേജ് ഇത് പരമാവധി ഷെയർ ചെയ്ത് വേണ്ടപ്പെട്ടവരിലേക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കണം. അവരോടൊക്കെ ഇൻഷാ അല്ലാ എല്ലാ ശനിയാഴ്ചയും 2 മണിക്ക് നമ്മുടെ CBMS തീങ്കാന ഇസ്ലാമിക് അക്കാദമിയിൽ അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ക്ലാസ് ഉണ്ടായിരിക്കും. അത് സമയത്ത് തന്നെ കേൾക്കാൻ നിങ്ങൾ പ്രത്യേകം പ്രേരിപ്പിക്കുകയും ചെയ്യണം. ഒരു ഓരോ ദുആക്കും എത്ര മുഅ്മിനീങ്ങളായിരിക്കും ആമീൻ പറയാം. പ്രത്യേകിച്ച് അസാന്നിധ്യത്തിലുള്ള ദുആക്ക് വലിയ പ്രത്യേകത ഉണ്ട്. നമ്മളോടൊരാള് വലിയ പ്രതീക്ഷയോടുകൂടെ ഇങ്ങനെ ഇങ്ങനെ പ്രയാസത്തിലാണുള്ളത്, നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞേൽപ്പിക്കുന്നത്, നമ്മളുടെ ഈ ഒരു ദുആയിന് ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ ആമീൻ പറയുമ്പോൾ അത് അല്ലാഹു സ്വീകരിക്കുമെന്ന വലിയ വിശ്വാസത്തോടു കൂടെയാണ്. അപ്പം ഇൻഷാ അല്ലാ എത്ര ആളുകൾ കൂടുതൽ ആമീൻ പറയാനുണ്ടോ അത്രയും നമുക്ക് ഫലം കൂടി കിട്ടും. ഇജാബത്തിന് അതൊരു എളുപ്പ വഴിയായിരിക്കും. അല്ലാഹുവേ പഠിച്ചോ ഇജാബത്തുള്ളവരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രയാസങ്ങളൊക്കെ അള്ളാഹു പരിഹരിക്കട്ടെ. ഗർഭിണികളുടെ കാര്യത്തിൽ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രസവം കഴിഞ്ഞ് കുഞ്ഞ് അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളെക്കുറിച്ച് പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. വിവാഹകാര്യം ശരിയാവാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. മക്കളില്ലാത്തതിൻ്റെ സങ്കടം പറഞ്ഞവരുണ്ട്. അപകടത്തിൽപ്പെട്ട് പ്രയാസപ്പെടുന്നവർ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവർ, കുടുംബത്തിൽ മകളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു പക്ഷെ ഭർത്താവിന് യാതൊരു ശ്രദ്ധയുമില്ല, അവനൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവൻ വിളിക്കാറില്ല, ഈ സങ്കടം പറഞ്ഞ് ആ നിലയിലുള്ള പ്രയാസം, കുടുംബപരമായ സങ്കടങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. എല്ലാം ഉൾപ്പെടുത്തി നമുക്ക് റബ്ബിനോട് തേടാം. അതുപോലെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി, ബന്ധുജനങ്ങൾക്ക് വേണ്ടി, അയൽവാസികൾക്ക് വേണ്ടി ഒക്കെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെയൊന്നും നമ്മൾ മറക്കരുത് മുഅ്മിൻ. അവരുടെ പേരിലൊക്കെ നമ്മൾ ഒരുമിച്ച് ഒരു 20 തഹ്ലീൽ ചൊല്ലി ഹദിയ ചെയ്ത് ഇൻഷാ അല്ലാ ദുആ ചെയ്യാം. ഇലാഹ ഇല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹ ഇല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹു ഇലാഹ ഇലാഹ ഇല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹു ഇലാഹു ഇലാഹ ഇല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹു. അള്ളാഹു നമ്മളെ ചൊല്ലിയ തഹ്ലീൽ കബൂലാക്കട്ടെ. ഈ വാക്കന്നെ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇതിൻ്റെ സവാബ് അള്ളാഹു നാം ഉദ്ദേശിക്കുന്നവരുടെ ഖബറിലേക്ക് ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു സമ്പൂർണ്ണ സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മുത്തറസൂലിൻ്റെ പേരിൽ ഒരു 11 സലാത്ത് കൂടെ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. മഹാനായ തൃപ്പനച്ചി ഉസ്താദിൻ്റെ ഉറൂസ് നമ്മിലേക്ക് സമാഗതമാകുന്നുണ്ട് ഇൻഷാ അല്ലാ. അതിൻ്റെ പ്രത്യേക പ്രാർത്ഥന അടുത്ത ശനിയാഴ്ച അല്ല പിറ്റത്തെ ശനിയാഴ്ച നമുക്ക് നടത്താനുണ്ട്. അപ്പോഴത്തേക്ക് പരമാവധി ഒരു ഖത്മ തീർക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ
ഉണ്ടാവണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെയൊക്കെ സഹായിക്കുമാറാവട്ടെ. ആ മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ. ഒരു 11 സലാത്ത് മുത്തറസൂലിന്റെ പേരിൽ നമ്മൾ ചൊല്ലി ഹദിയ ചെയ്യും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സലാത്ത് അല്ലാഹു സ്വീകരിക്കട്ടെ. ഹബീബിന്റെ ഹളറത്തിലേക്ക് അല്ലാഹു ഈ സലാത്ത് ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കട്ടെ. സലാത്ത് കൊണ്ട് എല്ലാ നിലയിലും രക്ഷപ്പെടുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അബ്യോലവലാകുമ്പോഴത്തേക്ക് 100,000 സലാത്ത് മുത്തറസൂലിന്റെ പേരിൽ നമുക്ക് ചൊല്ലിത്തീർക്കാനുണ്ട്. അതെല്ലാ കൊല്ലം നമ്മൾ ചെയ്തു വരുന്ന ഏറ്റവും വലിയൊരു സുഹൃതമാണ്. എല്ലാവരും അതിൽ പങ്കാളികളാവണം. കഴിയുന്നത്ര സലാത്ത് ചൊല്ലിത്തീർക്കണം. ദുനിയാവിലും ആഹ്റത്തിലും അതിൻ്റെ സന്തോഷം എല്ലാ നിലയിലും അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഇൻഷാല്ലാ അടുത്ത നമ്മുടെ ക്ലാസ് അടുത്ത ശനിയാഴ്ച 2 മണിക്കായിരിക്കും. എല്ലാവരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. ആ കയ്യൊക്കെ ഉയർത്തിപ്പിടിച്ചോളൂ. അല്ലാഹു ഇജാബത്തുള്ളവരിൽ നമ്മളെ പെടുത്തി തരട്ടെ. അമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദു യുവാഫി നിഅമഹു യുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഇലാഹായ റബ്ബേ, ഞങ്ങളുടെ ഈ ഒത്തുകൂടൽ സാലിഹായ അമലായി കബൂലാക്കണമേ അല്ലാ. ഒന്നുപോയ ദോഷങ്ങളൊക്കെയും മാപ്പാക്കണമേ അല്ലാ. ദോഷത്തിൻ്റെ കറയാൽ മലീമസമായ കൽബുമായി കബറിലെത്തേണ്ടൊരവസ്ഥ ഞങ്ങൾക്കാർക്കും വരുത്തരുതേ അല്ലാ. ജല്ല ജലാലായ റബ്ബേ, പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ പലരുമുണ്ട്. പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളും കൈകാലുകളുടെ വേദനയും തരിപ്പും കടച്ചിലും കാഴ്ചക്കുറവ് കേൾവിക്കുറവ് വയറ് സംബന്ധമായ ഹാർട്ട് സംബന്ധമായ കിഡ്നി സംബന്ധമായ ബ്രെയിൻ സംബന്ധമായ നാഡി നരമ്പുകൾ സംബന്ധമായ അസ്ഥികൾ സംബന്ധമായ മൂത്ര സംബന്ധമായ അലർജി സംബന്ധമായ മാനസികമായ പൈശാചികമായ സിഹർ സംബന്ധ പുറത്ത് പറയാൻ മടിക്കുന്ന വിധത്തിലുള്ള എല്ലാവിധ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. രോഗങ്ങൾ കടിമപ്പെട്ടൊരു പരീക്ഷണം എന്ന പോലെ ഹോസ്പിറ്റലും മരുന്നും ടെസ്റ്റുകളും ചികിത്സകളും ഒക്കെയായി കഴിയേണ്ടൊരവസ്ഥ ഞങ്ങൾക്കാർക്കും വരുത്തരുതേ റബ്ബേ. ഞങ്ങളെ കുടുംബത്തിലാർക്കും വരുത്തരുതേ റബ്ബേ. ഞങ്ങളെ മക്കളിലാർക്കും വരുത്തരുതേ റബ്ബേ. ഞങ്ങളെ സ്നേഹിതരിലാർക്കും വരുത്തരുതേ റബ്ബേ. ഞങ്ങളോട് ദുആ കൊണ്ടേൽപ്പിച്ച ഒരാൾക്കും വരുത്തരുതേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളാണ് നാഥ ഞങ്ങളുടെ പ്രതീക്ഷ. അവരാണ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സമ്പത്ത്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ കൊണ്ടനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ പഠനങ്ങളിൽ, പരീക്ഷകളിൽ, ജോലികളിൽ, ഏർപ്പാടുകളിൽ, സ്വഭാവത്തിൽ, സംസ്കാരത്തിൽ, വേഷവിധാനത്തിൽ, കൂട്ടുകെട്ടിൽ, അവരുമായി ബന്ധപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊക്കെയും ഖൈർ വിധിക്കണേ.
റബ്ബേ, ഷർറുകൾ തട്ടി നീക്കണമേ റബ്ബേ, വിവാഹ പ്രായമെത്തിയവർക്ക് ഖൈറായ എല്ലാ നിലയിലും റാഹത്തുള്ള ഇണകളെ തുണകളെ നൽകണമേ റബ്ബേ. അള്ളാഹുവേ, വിവാഹം കഴിഞ്ഞവർക്കൊക്കെ സന്തോഷകരമായ കുടുംബജീവിതം ദാമ്പത്യ ജീവിതം നൽകണേ പഠിച്ചോനെ. അള്ളാഹുവേ, ഞങ്ങളെ വീട്ടിൽ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും നൽകണേ അള്ളാ. ഞങ്ങളെ സ്ഥാപനത്തെ നീ വിജയത്തിലെത്തിക്കണേ അള്ളാ. ഇതിൻ്റെ പ്രവർത്തകരെയും സഹായികളെയും നീ സഹായിക്കണമേ അള്ളാ. റബ്ബേ, ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ ഈ വാക്കിന്റെ കരുത്തിലാ ഫിർദൗസ് കണ്ട് അന്ത്യശ്വാസം വലിക്കാനുള്ള ഭാഗ്യം കിട്ടലാണ്. ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെയും നീ ആ ഫിർദൗസ് നൽകണേ അല്ലാ. ഞങ്ങൾ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്നാക്കണേ അല്ലാ. പഠിച്ചവനെ, മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുജനങ്ങൾ, വേണ്ടപ്പെട്ടവർ പലരും ഇന്ന് ആറടി മണ്ണിനുള്ളിലാ ഖബർ സ്വർഗാക്കണേ റബ്ബേ, ഖബർ റാഹത്താക്കണേ റബ്ബേ, മഹ്ശറ ഞങ്ങൾക്കും അവർക്കും സന്തോഷമാക്കണേ റബ്ബേ. നരകത്തിലേക്ക് ഞങ്ങളെ വലിച്ചെറിയരുത് അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട്, ഫളൽ കൊണ്ട്, ജൂദ് കൊണ്ട് ഞങ്ങൾക്ക് ഫിർദൗസ് നൽകണമേ അല്ലാ. അതിനുള്ള കാരണമായി ഈ ആമീൻ കബൂലാക്കണമേ അല്ലാ. أعوذ بكلمات الله التامات من كل شيطان وهام ومن كل عين لام. أعوذ بكلمات الله التامات من كل شيطان وهام ومن كل عين لام. أعوذ بكلمات الله التامات من كل شيطان വഹാമ്മ മിൻ കുല്ലി ഐനിൽ ലാമ്മ. റബ്ബന അലൈക തവക്കൽന വഇലൈക നബ്ന വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗല വനിഅമൻ നസീർ. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على مؤمنين دعاء وصيتോടെ. السلام عليكم ورحمه الله وبركاته.